നമസ്കാരം. ഇപ്പോൾ കണ്ടത് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടന്റെ രക്ഷാപ്രവർത്തനമാണ്. ഒരു അപകടത്തിൽപ്പെട്ട വ്യക്തിയെ അദ്ദേഹം രക്ഷാപ്രവർത്തനം നടത്താൻ മാനസികാവസ്ഥ കാണിച്ചു. അത് നല്ലൊരു ഇടപെടലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരത്തിൽ ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സഹായകരമായിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഒരു എതിർപ്പുമുണ്ട്, ഒരു വിമർശനം കൂടി ഉന്നയിക്കാനുണ്ട്. ഈ വീഡിയോ കണ്ടുകഴിഞ്ഞതിന് ശേഷം തോന്നിയ ഒരു കാര്യമുണ്ട്, അത് മാത്യു കുഴൽനാടൻ എം എൽ എയോട് ഒരു വിമർശനമായി തന്നെ ചൂണ്ടിക്കാട്ടുകയാണ്. അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ സന്നദ്ധത കാണിച്ചതിന് നിങ്ങൾ അഭിനന്ദിക്കുന്നതിനോടൊപ്പം, പക്ഷേ ചീപ്പ് പബ്ലിസിറ്റി ഉദ്ദേശിച്ച് നിങ്ങൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിനെ കട്ട് ചെയ്ത് ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി നിങ്ങൾ വീഡിയോയായി കോൺഗ്രസ് പേജുകളിൽ നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടി അപ്ലോഡ് ചെയ്ത് വിട്ടത് വളരെ മോശമായി. ഇതൊന്നും അല്ല ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്. സ്വന്തം ഉടുപ്പിൽ ശകലം പൊടി പോലും പറ്റാതെ അദ്ദേഹം ചെയ്യുന്ന ആ പ്രവർത്തനത്തിലെ ഒരു യാന്ത്രികത കൃത്യമായ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതായത് വീഡിയോ ഓണാണ്, തൻ ചെയ്യുന്ന പ്രവർത്തനത്തെ ഷൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അത് പൊതുജനങ്ങളുടെ മുന്നിൽ ഞാനിതാ ഒരു നന്മ പ്രവർത്തനം ചെയ്യുന്നു എന്ന തരത്തിൽ നിങ്ങളൊരു പരസ്യ വസ്തുവായി മാറുമ്പോൾ അത് കാണുമ്പോൾ തോന്നും ഇതാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇതല്ല വ്യക്തിത്വം. നിങ്ങൾ ചെയ്ത നന്മ പ്രവർത്തനത്തെ ജനം സംസാരിക്കണം. അത് സ്വമേധയാ ഒരാളെ കൊണ്ട്, അതായത് ഒരു ആക്സിഡന്റ് ഉണ്ടായത് കാണുമ്പോൾ നിങ്ങൾ ആരെയോ ഒരാളെടുത്ത് ഇത് ഷൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ആ വ്യക്തി കൃത്യമായ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ, നിങ്ങളുടെ മുഖം, ഇതെല്ലാം കാണിക്കാൻ വേണ്ടി അതിനെ കൃത്രിമമായി ഷൂട്ട് ചെയ്ത കാര്യം ആ വീഡിയോ കാണുമ്പോൾ ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെട്ടപ്പോൾ അയാളോട് പറയാനുള്ളൊരു കാര്യം, കോൺഗ്രസ് പേജുകളിൽ മാത്യു കുഴൽനാടൻ എം എൽ എ മഹാനാണെന്നും അദ്ദേഹത്തിന്റെ നന്മ ജനം കണ്ടോ എന്നൊക്കെ പറയാൻ വേണ്ടി ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഈ വീഡിയോ, അത് കാണുമ്പോൾ നിങ്ങളെന്ന വ്യക്തിയോട് ലേശം പുച്ഛം കൂടി തോന്നുകയാണ്. നിങ്ങൾ ചെയ്യുന്ന നന്മ പ്രവർത്തനമാണെങ്കിൽ ഇത്തരത്തിൽ പ്രചരണം കൊടുക്കേണ്ട കാര്യമില്ല മിസ്റ്റർ മാത്യു കുഴൽനാടൻ. കാര്യം ജനം അത് സംസാരിച്ചു. നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ ഒരിക്കലും കോൺഗ്രസ് പേജുകളിലല്ലാതെ ആ നാട്ടിലെ സോഷ്യൽ മീഡിയയിൽ താല്പര്യമുള്ളവർ അപ്ഡേറ്റ് ചെയ്യും, അതിൽ നിങ്ങൾക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് അവർ ചില പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെടും. അവിടെ നിന്ന് ജനം അത് ഏറ്റെടുക്കുമ്പോഴാണ് അത് നിങ്ങൾ ചെയ്ത ഒരു നല്ല പ്രവർത്തനത്തെ ജനം ഏറ്റെടുത്ത് കൈയടിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇത് നിങ്ങൾ കൃത്രിമമായി ഷൂട്ട് ചെയ്ത് നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ച വീഡിയോ ആണെന്ന് അത് കാണുന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. എന്തൊരു വിരോധാഭാസമാണ്! ഒരാളെ സഹായിക്കുന്നതിൽ പോലും ഇത്തരത്തിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നിങ്ങളുടെ മനസ്സ് എത്രത്തോളം വികലമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ചോദിക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഒരു നല്ല പൊളിറ്റീഷ്യൻ ആണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോൾ നിങ്ങൾ ഇടപെടുന്നത് നിങ്ങളുടെ നന്മ മനസ്സ് തന്നെയാണ്. പക്ഷേ ആ നന്മ മനസ്സ് മറ്റുള്ളവരെ അറിയിച്ച് ഞാനായിട്ട് പറഞ്ഞ് എനിക്ക് കൈയടി വാങ്ങിക്കണമെന്ന് ചിന്തിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് സ്വല്പം വില കുറഞ്ഞ ഏർപ്പാടാണ്. അത് ഈ ജനപ്രതിനിധികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഈ സോഷ്യൽ മീഡിയയിൽ മുമ്പ് രമേശ് ചെന്നിത്തല ഈ ഉസ്മാൻ എന്നൊരു കഥാപാത്രമായി മാറാനായിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് കൃത്രിമമായി ഇത്തരത്തിൽ വീഡിയോ ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ വിമർശിക്കേണ്ടി വരുന്നത്, നിങ്ങൾ എന്ന പൊളിറ്റീഷ്യൻ വീണ്ടും ശുദ്ധീകരിക്കപ്പെടേണ്ടി വരുന്നു. ഇത്തരത്തിലുള്ള ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ അല്ല നിങ്ങൾ കൈയടി നേടുന്നത്, അത് ജനങ്ങൾ സ്വമേധയാ പറഞ്ഞ് നിങ്ങൾക്ക് നേരെ കൈയടി തരണം. അപ്പോഴാണ് നിങ്ങളെന്ന വ്യക്തി അഭിമാനിക്കേണ്ടത്. ഇത് ഞാനിതാ ചെയ്തേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വില കുറഞ്ഞ ഏർപ്പാടാണെന്ന് മാത്യു കുഴൽനാടൻ മനസ്സിലാക്കണം. അത് കാണുമ്പോൾ ചിലർക്കെങ്കിലും ചെറിയ ചളിപ്പ് തോന്നുന്നുണ്ട്. അതായത് ആ വ്യക്തിയെ നിങ്ങൾ രക്ഷിച്ച സംഭവമല്ല, ആ രക്ഷിക്കാൻ നിങ്ങൾ എടുത്ത ഇടപെടലിനെ നിങ്ങൾ ഒരു പരസ്യ വസ്തുവാക്കി മാറ്റാൻ ഒരാളെ നിർത്തി ചെയ്യുമ്പോൾ, അതായത് ഒരു സംഭവം ഉണ്ടായ ഉടനെ നിങ്ങൾ കൂടെ നിൽക്കുന്ന ആളോട് ഇത് റെക്കോർഡ് ചെയ്യാൻ പറയാം, അതൊക്കെ ഒരു മോശം ഇടപാടല്ലേ? ഇത് കാണുന്നവർക്ക് മനസ്സിലാകും ഇത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ്, ഇത് തനിയെ അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടായ ഒരു വീഡിയോ അല്ല എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ്റെ അടുത്ത് പറയേണ്ടി വരുന്നത്,
ബാത്തിക്കുഴൽനാടിനെപ്പോലെ ഒരു പുതിയ എം എൽ എ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു നവ എം എൽ എ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട കാര്യങ്ങൾ ഇത്തരത്തിലുള്ളതല്ല. ഇത് നിങ്ങൾ നിങ്ങളുടെ താഴേക്കിടയിലുള്ളവർക്ക് കൊടുക്കുന്ന പ്രചോദനം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും സംഭവവികാസം ഉണ്ടായാൽ ഉടനെ വീഡിയോ ഓൺ ചെയ്യണം, എന്നിട്ട് മാത്രമേ സഹായം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള സന്ദേശമാണ് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ കിട്ടാനുള്ളത്. ഈ ചുളിവിലൂടെയുള്ള നേട്ടങ്ങളോ അല്ലെങ്കിൽ കൈയടിയോ അല്ല ഒരു വ്യക്തിയുടെ അളവുകോൽ എന്ന് പറയുന്നു. അത് നിങ്ങളുടെ മറ്റ് പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. ഇത് നിങ്ങളുടെ ആ നേരത്തെ മുഖത്തെ എക്സ്പ്രഷൻ പോലും അല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങളുടെ ശരീരഭാഷ പോലും അതിലൊരു ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് തോന്നിപ്പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയേണ്ടി വരുന്നത്. അത് ചെയ്ത നന്മ പ്രവൃത്തി തന്നെയാണ്. ആ കുടുംബത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആംബുലൻസിലൊക്കെ കയറ്റിവിട്ടത് ഒരു ജനപ്രതിനിധി എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് കൈയടി കിട്ടേണ്ട കാര്യമാണ് എന്നുള്ളത്. അത് നിങ്ങൾ ചെയ്തിട്ടാവരുത് ആ കൈയടി കിട്ടേണ്ടിയിരുന്നത് എന്നുള്ള അഭിപ്രായം ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുക.